ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സ്വപ്നമാണ്. വീട്, കാറ്, കല്യാണം, എഡ്യൂക്കേഷൻ, ഇതൊക്കെ എല്ലാവരുടെയും ഡ്രീമാണ് ശരിക്കും. അത് നടക്കാണ്ട് വരുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എൻ്റെയും ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഒരു വീട്, വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഉള്ള പോലത്തെ ഒരു വീട് പണിയുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പല വഴി കൂടെ പോകുമ്പം, ഫ്രണ്ട്സിൻ്റെ വീട് കൂടെ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിനിണങ്ങിയ പോലത്തെ വീടുകൾ ചിലപ്പോൾ നമ്മൾ കാണും. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ വീടല്ല, ചെറിയ വീട്. ഒരുപാട് സ്ഥലം വേണമെന്നില്ല, കുറേ ഭൂമി ഉണ്ടായിട്ട് നമ്മൾ അതിനകത്ത് കൃഷിയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ കുറേ ഭൂമി നമുക്ക് വേണമെന്നില്ല. എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് കേട്ടോ. ചെറിയ വീട്, മുറ്റത്തൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വലിയ ചളിയും പൊടിയും ഒന്നും ഇല്ലാത്ത രീതിയിൽ വീടിങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം. ചിലവർക്കിഷ്ടം കുറേ ഏക്കർ സ്ഥലം, അതിൻ്റെ നടുക്കൊരു കുഞ്ഞു വീട്, പിന്നെ തോട്ടപ്പണിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോ എടുത്ത് വരുന്ന വഴിയിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ സാറിൻ്റെ ചേച്ചിയുടെ വീട്, ചേച്ചിയാണോ അനിയത്തിയാണോ എനിക്ക് കറക്റ്റ് അറിയില്ല, ഇപ്പം ഞാൻ ചോദിക്കാം കേട്ടോ. ചേച്ചിയുടെ അനിയത്തിയുടെ വീട് ഞാൻ പോകുന്ന വഴിക്ക് കണ്ടു. അപ്പം ഞാൻ കയറി വീടിനുള്ളിലൊക്കെ കണ്ടു. അപ്പം ആ ചേച്ചി പറഞ്ഞു, ജ്യോതിമണി ഇത് സാറാണ് ഇതിൻ്റെ പണിയെല്ലാം ചെയ്തത്. അപ്പോഴേ ഞാൻ പറഞ്ഞോ, സാറാണെങ്കിൽ ഇത് എന്തായാലും നന്നാവും. സാറിൻ്റെ ഒരു ഒരു വ്യൂ പോയിൻ്റ് അങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാർ അത്ര നീറ്റായിട്ടാണ് ചെയ്യുക. അപ്പം ആ ഒരു വീട്, അവരെ വീട് നിൽക്കുന്നത് 5 സെൻറ്റ് സ്ഥലത്തിലാണ്. 5 സെൻറ്റ് സ്ഥലത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ വീടും മുറ്റമായിട്ട് കഴിഞ്ഞു. പിന്നെ മണ്ണ് അവിടെ ഇല്ല, മണ്ണ് കാണാൻ തന്നെ ഇല്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിൽ വെറും 10 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഒരു വീട്. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഈ ഇന്നത്തെ കാലത്ത് ചിലവർ വീടിൻ്റെ തറപ്പണി മാത്രമാണ് ചിലവരുടെ 10 ലക്ഷത്തിന് കഴിയുള്ളൂ. ഇവിടെ എന്താന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട്, ഒരു മനോഹരമായ കുഞ്ഞി. ഞാൻ പറയണത് വലിയ ബംഗ്ലാവല്ല, മനോഹരം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് എന്താണ് അതിൻ്റെ മനോഹരം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ആ വഴിയിലാണ് നിൽക്കുന്നത്. ഇത് വയനാട്ടിലാണ്, വരദൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും, വീട് എങ്ങനെ കെട്ടി, എത്ര രൂപ എന്തിന് ചിലവായി, ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, ഇതൊക്കെ നമുക്ക് എൻ്റെ സാറിനോട് തന്നെ ചോദിക്കാം. സാറിൻ്റെ പേര് രാജേന്ദ്ര പ്രസാദ് എന്നാണ്. എന്നെ 5ാം ക്ലാസ്സിൽ, 4ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ ഒക്കെ മലയാളം പഠിപ്പിച്ച സാറാണ് രാജേന്ദ്ര മാഷ്. എൻ്റെ ഫേവറേറ്റ് സാറാണ്. എനിക്കെല്ലാ സാറുമാരും ഫേവറേറ്റാണ്. എങ്കിലും സാറ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും രാജേന്ദ്ര മാഷ് പറയുമ്പോൾ എനിക്ക് മനസ്സിലോടി വരുന്നൊരു പാട്ട്, പിന്നെ 5ാം ക്ലാസ്സിലെ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, അതൊക്കെ സാറ് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്കിട്ട് കുട്ടിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ വീട് കാണാം. ഞാൻ ക്യാമറ തിരിക്കുകയാണ്, നിങ്ങൾ വീട് കണ്ടോളൂ. അപ്പോൾ ഇതാണ് റോഡ് കേട്ടോ. അപ്പോൾ റോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം വീടുതാ, ഇത്രയേ ഉള്ളൂ വീട്. കണ്ടോ, കുഞ്ഞു വീട്. 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഒരാൾ വീട് വയ്ക്കുന്ന സമയത്ത് തറപ്പണി പോലും 10 ലക്ഷം രൂപ കൊണ്ട് കഴിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല റോഡാണ്, ആളും ബഹളവും ഇല്ലാത്തൊരു റോഡാണ്. കുറച്ചും കൂടി മുമ്പോട്ട് നമ്മളെ, എൻ്റെ ബൈക്ക് ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്, അതിൻ്റെ കുറച്ചും കൂടി മേലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജൈനക്ഷേത്രം കാണാം. ആ വഴിയാണിത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് ഈ റോട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ആ കാറ് നിൽക്കുന്നതിൻ്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ ആണ്, നമ്മുടെ കണ്ണൂർ എയർപോർട്ട് ഹൈവേ ആണ് അത് കാണുന്നത്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വീട്. കണ്ടോ എങ്ങനെയുണ്ട് എന്ന്. നമ്മൾ ഈ പുറമേ കാണുന്നതേ അല്ല, അവർ വലിയൊരു മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊന്ന് മതിൽ കെട്ടാനൊക്കെ അവർ കൂടുതൽ പൈസ ചിലപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, കാരണം അത്രയും ഹൈറ്റുള്ളൊരു മതിലാണ്. പിന്നെ മുമ്പിലൊക്കെ ഓപ്പൺ സ്പേസാണ്. പിന്നെ ഇതാ ഒരു ഗേറ്റ്, ഒരു എന്താ ഇങ്ങനെയുള്ള പണിക്ക് കുറച്ച് കയറ്റാണ് കേട്ടോ. ആദ്യം കുറച്ച് ഇങ്ങനെ കയറിയിട്ടാണ്, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ സാറിന് ഉള്ളിൽ പോയി കണ്ടിട്ട് സാറിനോട്. പിന്നെ ഈ ഗേറ്റൊക്കെ കണ്ടോ, ഒരു പ്രത്യേകതരം ഗേറ്റാണ്. ഉന്തെന്നാ തോന്നുന്നു കേട്ടോ, ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ ഉന്തുന്നൊരു ഗേറ്റാണ്. ഞാൻ ഇനി കൂടുതൽ കാര്യം പറയുന്നില്ല, ഉള്ളിൽ സാറുണ്ടാവും, നമുക്ക് പോയിട്ട് നോക്കാം. സാറേ, ഞാനേ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് സാറാണ് ഇതിൻ്റെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ നോക്കിയതെന്ന്. ഒരു കൗതുകം ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് സാറൊന്ന് പറയണം. കാരണം ഇന്നത്തെ ഒരു പിന്നെ കാലഘട്ടത്തിൽ ഈ ചുരുങ്ങിയ പൈസ കൊണ്ട് ഇങ്ങനെ ഒരു അടിപൊളി വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പ്രയത്നം കൂടി വേണ്ടേ, അല്ലാണ്ട് നമ്മൾ കോൺട്രാക്ട് കൊടുത്താൽ നടക്കില്ല. ഇത് ഞാൻ സ്വന്തമായിട്ട് സ്വന്തം എന്റെ ഫ്രണ്ട്സിനെ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെട്ടുകാരായിട്ട് കുറെ ആൾക്കാരുണ്ട്, വയറിങ് തന്നെ നമ്മളെ വരതൂരിനെ നമ്മളെ ഫ്രണ്ട്സാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളത് ചെലവ് ചുരുക്കിയിട്ട് കൂടെ നിന്ന് ഞാനും അധ്വാനിച്ചിട്ട് അങ്ങനെയാണ് ഒരാളെ പണി ഞാനതിനെ എടുക്കുന്നത്.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് സാർ ഇത് കെട്ടുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും സാറിന് അറിയാലോ. ഇപ്പൊ എല്ലാരും ഒരു ചെലവ് ചുരുക്കി വീട് കെട്ടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ട്. അപ്പൊ സാർ ഇത് എങ്ങനെ ചെയ്തു, എങ്ങനെ ഇത് മനോഹരമായി വന്നു എന്നുള്ളത്? ലോക്ക്ഡൗൺ സമയത്ത് കഴിഞ്ഞ 2021 February 10 ഞാൻ ഇതിന്റെ പണി തുടങ്ങിയത്. ഈ മാസം December 31 2021 December 31 ഞാൻ ഇതിൻ്റെ പണി തീർത്ത് കൊടുക്കുകയും ചെയ്തു. എൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വീടാണ്. എസ് കെ എം ചേരെ ടീച്ചറാണ്, അവർ റിട്ടയർമെൻ്റ് ആകുന്ന ഈ വർഷമാണ്. അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഈ വീട് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ സ്വന്തം വീട് ഇതുപോലെ ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയതാണ്. എൻ്റെ മൂത്ത ഒരു പെങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ച് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിചയം വെച്ചിട്ട് പരമാവധി ചിലവ് കുറച്ച് എൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇവിടുന്ന് മണ്ണിൽ നിന്ന് പോയാലും എൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ഒരു വീട് എന്ന നിലയിലാണ് ഞാൻ ഇതിന് അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് പരമാവധി ചിലവ് കുറച്ചുണ്ടാക്കിയ വീടാണ്. അതിൽ നമ്മുടെ വിയർപ്പും ഉണ്ട്. ഞാൻ പോയാലും ഇപ്പോൾ ഇവർ ഷാജഹാൻ പോയിട്ടും അവിടെ താജ്മഹൽ നിൽക്കുന്നത് പോലെ ഞാൻ പോയാലും ഇത് നമ്മൾ ഉണ്ടാക്കിയ വീട് എന്നുള്ളതിൽ നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ എല്ലാം നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എല്ലാം ചെയ്താണ്. ഓ നോക്കാം, പുറത്തുള്ള ഏതാണ്ട് കണ്ടല്ലോ. ഇത് പരമാവധി 5 സെന്റ് സ്ഥലമാണ്. 5 സെന്റ് സ്ഥലം വില കൊടുത്ത് മേടിച്ചാണ്. ഇത് ഒരു കിഴക്കോട്ട് ചെരിവായിട്ട് കിടന്നിരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മൺപണി കുറച്ച് പണി വന്നു. മണ്ണെല്ലാം നീക്കേണ്ടതായിട്ട് വന്നു. കുറച്ച് ഒരാളെ ആ കാണുന്ന ഹൈറ്റിൽ 10 അടി ഹൈറ്റിൽ മണ്ണ് നീക്കി ലെവൽ ചെയ്യേണ്ടതായിട്ട് വന്നു. 10 അടി ഇതാ ഈ ചുമര് നിൽക്കുന്ന ഹൈറ്റിൽ മണ്ണ് നീക്കി പുറത്തേക്ക് മുന്നിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു ഇവിടെ ഈ ഇത്. അപ്പോൾ ഈ ലെവലിൽ മണ്ണ് ഫുൾ നീക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചൊരു കയറ്റം നമുക്ക് അനുഭവപ്പെടുന്നത്. കുറച്ച് നല്ല കയറ്റം വരുന്നത്, വണ്ടി കയറും. എന്നാലും നമ്മൾ സാധാരണ എന്താ പറയുക, വയസ്സായവർക്കൊക്കെ കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുക. ആ കുഴപ്പമില്ല, വണ്ടിയൊക്കെ കയറും. ഇങ്ങനെ ഇതാണ് സ്ഥിതി. പിന്നെ പരമാവധി 5 സെന്റ് സ്ഥലം ഉപയോഗപ്പെടുത്തി, മൊത്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട് എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. ഇത് സ്ലൈഡിങ് ആണ്. ഇത് വെച്ചാൽ ഇത്ര നീളമുള്ളതുകൊണ്ട് ഈ ഇത് വണ്ടി ഇങ്ങനെ ഒടിഞ്ഞു വന്ന് കയറേണ്ടതുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ സ്ലൈഡിങ് ആ ഒരു ഭാഗം തുറന്നു വെക്കാനും കഴിയും. ഇതിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെക്കാനും ഇത് ഇങ്ങനെ അടച്ചു വെക്കാനും കഴിയും. ഇനിയിപ്പോൾ ആ വണ്ടി വരുമ്പോൾ മാത്രമേ നീക്കിയാൽ മതി വരൂ. കയറി വരുന്ന സ്ഥലം തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, ഓപ്പൺ സ്പേസ്, സാധാരണ ആൾക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ സ്ഥലവും നല്ലതാണ്. ഒന്നുമില്ല, റോഡാണ് അല്ലേ. ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് കുറച്ച് മഴച്ചാട്ടിലൊക്കെ ഒഴിവാക്കണം ഇനി ചെയ്യണം. പക്ഷെ പലരും അഭിപ്രായം പറയുന്നു വേണ്ട, നല്ല കാറ്റോട്ടം ഉണ്ട്. ഞാനതാ വിചാരിക്കുന്നത്, നല്ല കാറ്റോട്ടം. അപ്പൊ ഇതിങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മളെ കുറച്ച് ആലോചിച്ചിട്ട് ഈ സ്പേസ് അല്ലെങ്കിൽ ഇത് ഒരു അടച്ചുറപ്പാക്കി നമുക്ക് ഉപയോഗിക്കാം. ഇത് കേറി വരുന്ന ഒരു സ്പേസ് ആണ്. ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി സെക്യൂർ ആയി. അപ്പുറത്ത് ഒരു തോട്ടം കഴിഞ്ഞ അപ്പുറത്ത് പെങ്ങളെ വീടുണ്ട്. അപ്പൊ ഈ 5 സെന്റ് പറഞ്ഞ ഇവിടെ ക്ലോസ് ആയി. അവിടെ ആ മതിലും ക്ലോസ് ആയി. എല്ലാം ചുറ്റുപാടും മതിലോടുകൂടി ക്ലോസ് ആയി. അതെ അതെ, അവിടെ ഒരു മതില്, ഇവിടെ ഒരു മതില്. മണ്ണില്ല, ബാക്ക് മതില്, അത് കണ്ടു. മണ്ണില്ല, ഒരു തുളസി നടാനുള്ള മണ്ണ് പോലും മണ്ണുപോലില്ല. 5 സെന്റ് സ്ഥലമുണ്ട്. അതിന് മൊത്തം വീട് ഉപയോഗിച്ചുകൊണ്ട് 1000 സ്ക്വയർ ഫീറ്റ് ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടോ. ടൈൽസ് അല്ലേ? ടൈൽസ് എല്ലാം ടൈൽസ് ആണ്. ഇത് നമ്മുടെ ബത്തേരിയിലുള്ള എന്റെ ഒരു സുഹൃത്ത് അനീഷ് മതി മൂപ്പര് പരമാവധി കുറച്ച് ചെയ്തു. നമുക്ക് ഉള്ളിക്ക് കയറി നോക്കാം. ഇതാണ് ഹോളാണോ? ലിവിംഗ് റൂം. അത് അടിപൊളിയായിരുന്നു എന്തായാലും സോഫയൊക്കെ. അപ്പൊ ഇതാണ് അനിയത്തി. ഇതാണ് അനിയത്തി, കൽക്കട്ട എസ് കെ എം ജെ സ്കൂൾ ഡയറക്ടറായ രമാമണി ടീച്ചർ. അവർക്ക് വേണ്ടിട്ടാണ് ഈ വീട്. ഇത് അളിയൻ മാനികാവ് സ്കൂളിലെ മാസ്ക് മാറ്റിക്കോളൂ. മാറിയില്ല, പേടിയല്ലേ. ഓക്കെ, ഞാൻ വാക്സിൻ എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാരും വാക്സിൻ എടുത്തല്ലോ, ഒരുവിധം എല്ലാരും വാക്സിൻ എടുത്തതല്ലേ.
നിങ്ങളുടെ വീട് എന്തായാലും അടിപൊളി ആയതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നാണ്. അതിപ്പോ സാറാ ചെയ്തേന്ന് പറഞ്ഞപ്പോഴേ എന്നെ മുഴുവൻ ക്രെഡിറ്റും എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠനായ വരുന്നൊരു ഐ പി എസ് റിട്ടയർഡായ രാജേന്ദ്ര മാഷക്കാണ് സാറേ. സാധാരണഗതിയിൽ കേരളീയന്റെ ഒരു ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു നല്ല, പിന്നെ ഉറപ്പായിട്ടും പക്ഷെ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ചെറിയ സാമ്പത്തികം കൊണ്ട് ഒരു സൗകര്യമുള്ള ഒരു വീട്, അതാണ് സ്വപ്നം, അതാണ് സാധാരണക്കാരന്റെ സ്വപ്നം. ഒരുപാട് വലിയ വലിയ വീടുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വില പറയുന്നത് കേൾക്കുമ്പോൾ ലക്ഷക്കണക്കിന്, 25-35 ലക്ഷങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവര് മാതൃക എല്ലാവർക്കും ചെറിയ മണം കൊണ്ട് ചെറിയ സൗകര്യമുള്ള വീട്. ഞാനത് കാണിക്കാൻ സിൻസിയർ ആയിട്ട് പറയാം, ഞാനിതൊരു മാതൃകയായിട്ട് മറ്റുള്ളവർ ആരെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ വീടിന്റെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഇതുവരെ ചെയ്തിട്ടില്ല എന്റെ ചാനലില്. വീടിന് വേണ്ടി ഒരുപാട് പണം നഷ്ടപ്പെടുത്തുന്നത് അബദ്ധമാണ്. കാരണം വീടിന് പണം ചെലവാക്കി നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം നമ്മുടെ വീടിന് പണം. ഞങ്ങൾ 5 സെന്റിൽ മുഴുവനായിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് കൃത്യം ഒരു വർഷം കൊണ്ട് നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ. ആണല്ലേ, സാറിന് ഫുൾ ക്രെഡിറ്റ് കിട്ടിട്ടോ. പുറമേ പുറമേ കണ്ടു കഴിഞ്ഞാൽ എ ടൈപ്പ് വീടാണ്, ഇതിന്റെ പുറം ആരും കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ വാർപ്പോട് എ ടൈപ്പ് വീടാണ്, പുറമേ കണ്ടാൽ തോന്നിക്കില്ല കേട്ടോ. ഞാൻ കണ്ടാലൊരു ചെറിയ ചെറിയ വീടാണ്. അന്ന് നമ്മൾ ഈ കൊറോണ സമയത്ത് ഇത് ചെയ്തതുകൊണ്ട് സാധനങ്ങൾക്കെല്ലാം തീവരെ ഒരു വർഷം മുമ്പേ, ഒരു വർഷം മുമ്പ് 2021 ഫെബ്രുവരി തുടങ്ങി 2021 ഡിസംബറിൽ തീർന്നു. ഈ വിഷുവിനാണ് ഇവിടെ വീട്ടിൽ കൂടിയത്. അപ്പൊ കമ്പിക്കെല്ലാം വില കൂടിയതായതുകൊണ്ട്, സ്റ്റീലിന് വില കൂടിയതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മള് വിട്ട് വിട്ട് അടിച്ചിട്ട് അതിന്റെ താഴെ ഒരു വാർപ്പിന്റെ ഒരു ഷീറ്റ്. ഇത് ഇത് വാർപ്പല്ല, വാർപ്പല്ല, വാർപ്പല്ലേ. അതിന്റെ ഔട്ടറൊക്കെ ഒന്ന് കാണി, ഇത് സംഭവം എ ടൈപ്പാണ്. അത് ഞങ്ങൾ ഓ ഇതിപ്പോ വാർപ്പല്ലാണ് കേട്ടോ ഇത്. അപ്പൊ ശരിക്കും പറഞ്ഞ വാർപ്പിനേക്കാളും പൈസ ആവുമല്ലോ സാറേ, ഈ കമ്പിയൊക്കെ വെച്ച് ഓട് ചെയ്യുമ്പോൾ. നമ്മൾ ഈ അടിയിൽ ഇത് ചെയ്തെന്നുകൊണ്ട് വിട്ട് വിട്ട് നമ്മൾ ഉദ്ദേശം മച്ച് വെച്ച് ചെയ്യണമായി. പക്ഷെ കമ്പിക്ക് വില കൂടിയതുകൊണ്ട്, സ്റ്റീലിന് വില കൂടിയതുകൊണ്ട് വിട്ട് വളരെ 3-4 അടി വിട്ട് നമ്മള് മച്ച് പോലെ ഉണ്ടാക്കി. വി ബോർഡ് എന്ന് പറഞ്ഞ ബോർഡ്, ആ ബോർഡ് സ്ക്രൂ ചെയ്തിട്ട് ചെയ്യാൻ ചെയ്തു. അത് എനിക്കറിയില്ല, ഇത് പറയുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുണ്ടോ. അവർക്ക് മനസ്സിലാവും, ബോർഡാണ് വി ബോർഡ്, ഈ മുകളിലെ മച്ചിന്റെ മുകളിൽ വെച്ച് സ്ക്രൂ ചെയ്യാം. അപ്പൊ ഇതായത് ഇവിടെ നോക്കിയറിയാം, നമുക്ക് ഇതവിടെ ഒരു അട്ടം പോലത്തെ ഒരു ഇതുണ്ട്. ഇതിന്റെ മോൾ ഭാഗം മുഴുവൻ അതിനുള്ളിൽ കേറാം, അവിടെ ഒരു ഇതുണ്ട്. അതായത് ഇത് ഈ വീടിന്റെ പൊസിഷൻ ഇപ്പൊ കണ്ടില്ലേ, എ ടൈപ്പ് ആണ് വീട്. ആ കൂര പോലെ കാണുമ്പോ അതിനകത്ത് പരമാവധി സൗകര്യങ്ങള് ചെലവ് ചുരുങ്ങിയത്. പക്ഷേ സാർ ഈ ഇരുമ്പും ഈ ഓടും വരുന്ന സമയത്ത് കുറച്ച് കോസ്റ്റ് ആവോ? എങ്ങനെ ഇരുമ്പ് ഇത്രയും വേണ്ടേ? ഇരുമ്പ് വിട്ട് വിട്ടാണല്ലോ, ആ 3 അടിക്കാണ് നമ്മൾ ഓരോ ഇത് വരുന്നത്. മറ്റേത് വന്നാലും ചെലവ് കുറവാ, എന്നാലും മെച്ചാണ്. പക്ഷെ അത് വെച്ചാൽ സ്റ്റൈല് കുറയും എന്നുള്ളത് മാത്രമാണ് ഇത്. കാരണം ഇത് ഈ ഓടിനോടൊന്നും ഇപ്പൊ പ്രിയല്ലോ ഓടത്തെ വീടിനോട്. ആ ഇത് ഒരു സൈസ് ബോർഡാണ്. ആ ബോർഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതാക്കുകയാണ് ചെയ്തിരിക്കുക. വി ബോർഡ്, ആ മുകളിൽ വി ബോർഡാണ്. ഇത് വേറെ സൈസ് ബോർഡുണ്ട്, ഇതിൻ്റെ വില കുറഞ്ഞൊരു സൈസ് ബോർഡ്. ആ അതാണ് ടെക്നോളജിയാണ്. പക്ഷെ കാണുമ്പോൾ വാർപ്പ് പോലെ തോന്നും, പക്ഷേ സംഭവം എല്ലാം ചെറിയ മക്ക ഇതിലാണ്. പിന്നെ ഇതിപ്പോ ഒരു ലിവിങ് ഏരിയ ആണ്, അടിപൊളിയായിട്ട് ഈ സോഫ അങ്ങോട്ട് ഫില്ലായി. സോഫ ഇട്ടപ്പോ അതിനൊരു ഭംഗി വന്നു അല്ലേ, കറക്റ്റ് സെറ്റ്. അപ്പൊ നിങ്ങളിത് എങ്ങനെയാ പിന്നെ സൈസ് നോക്കി വാങ്ങിച്ചായിരിക്കും? സൈസ് നോക്കി കഴിഞ്ഞാൽ പറഞ്ഞു എല്ലാം ഫർണിച്ചർ ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കണം. അപ്പോഴാണ് നമ്മുടെ ഇത്, കാരണം ഇവിടെ നിന്ന് കുറച്ച് സ്പേസ് ഇവിടെ വിട്ടിരിക്കണം, അല്ലെങ്കിൽ വന്ന് നടക്കാൻ പറ്റില്ല, മുട്ടൂലേ. അതെ അതെ, കുറച്ച് അതെ, ഒരു ടീ പോയി, പിന്നെ ഒരു നല്ല ഒരു വലിയ ടി വി, 50 ഇഞ്ചിന്റെ ഒരു അടിപൊളി ടി വി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിന്റെ ഹൈലൈറ്റ് ആണ് ഒരു വലിയൊരു ക്ലോക്ക്, വളരെ പ്രധാനപ്പെട്ടതാണ് സമയം. അതെ അതെ, പിന്നെ ഞാൻ കർട്ടനും കൂടി കാണിക്കട്ടെ, നിങ്ങളുടെ പിന്നെ വാളിന് മാച്ച് ആയിട്ടുള്ള ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തിരിക്കുകയാണ് അല്ലേ. പിന്നെ അതിന്റെ പെയിന്റ് പോലും അല്ലേ, സാറിനുണ്ടല്ലോ എനിക്കറിയാലോ. ഇത് പൂജാ റൂം ആണ് അല്ലേ, ജൈന സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എടുക്കാല്ലേ, കുഴപ്പമില്ല, ജൈന സമുദായത്തിൽപ്പെട്ട ആളാണ്. അതെ അതെ, എന്താ ഒരു ഭയങ്കര മനോഹരമായ ഒരു പൂജാ റൂമാണ്. എന്തായാലും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങള് രാവിലെയും വൈകുന്നേരവും വിളക്ക്,
പൂജ കഴിക്കും, പൂ വെച്ച് പൂജ കഴിക്കുന്നവരാണ് ഇവര്. ഞാൻ നിങ്ങളുടെ എല്ലാ വീട്ടിലും കണ്ടിട്ടുണ്ട് കേട്ടോ, മിക്ക വീടുകളിലും ഞാന്. ഇതൊക്കെ ചെലവ് പറയാനുള്ള ഇതാണ് ഡോർ, ഇതാണ് ഫൈബർ ഡോർ. നമ്മള് പിന്നെ ലിവിങ് ഏരിയ നേരെ വന്ന് ആദ്യം തന്നെ ഒരു പൂജാ റൂം ആണ് ഇവിടെ കണ്ടത്, പിന്നെ പോകുന്നത് ബെഡ്റൂം. ഓക്കെ, ചെറിയ മതിയല്ലോ ബെഡ്റൂമിൽ എന്ത് ചെയ്യാം. അതെ, ബെഡ്റൂം, ഒരു ബെഡ്റൂം ഒരു നല്ല എന്താ പറയാ, ഇത് എത്ര നോർമൽ ഒരു കട്ടിലിടാൻ പറ്റിയ അത്രേ ഉള്ളു, അത്രേ ഉള്ളു. രണ്ട് ജനൽ, ഈ സൈഡിലും ജനലുണ്ട്, ഈ സൈഡിലും ജനലുണ്ട്. അപ്പൊ ബെഡ്റൂമില് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം ഒക്കെ ചെറുതാണ്, പക്ഷേ നമുക്കത് മതി. സാറ് പറഞ്ഞതുപോലെ ആകെ ഒരു 5 മിനിറ്റ് അല്ലേ നമ്മള് സ്പെൻഡ് ചെയ്യുന്നുള്ളു ബാത്റൂമില്. ഈ ബാത്റൂം നമ്മൾ കുറച്ച് ചെറുതാണെന്ന് അവസാനം വീട് പണി കഴിഞ്ഞു വന്നപ്പോ പെങ്ങള് അറിയിച്ചതിനെ വെളിച്ചത്തിൽ ഞാൻ ഒരു സെപ്പറേറ്റ് അവിടെ ഒരു ബാത്റൂം ബാക്കില് ചെയ്തു, വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് സാർ ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനുള്ള കാരണം? പെങ്ങൾക്ക് വേണ്ടി അവരിങ്ങനെ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പൊ എന്റെ കഴിവ് മുഴുവൻ എന്താ പറയാ, എന്റെ ഈ മേഖലയില്, കാരണം ഞാൻ ഇതിനു മുമ്പ് 2 വീട് എടുത്തിട്ടുണ്ട്, എന്റെ വീടും എന്റെ മൂത്ത പെങ്ങൾക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ പരമാവധി കുറെ ഫ്രണ്ട്സ് എന്റെ പണിയെടുക്കുന്നവര് എനിക്ക് എന്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ചെലവ് കുറച്ച് എന്റെ ഐഡിയക്ക് അനുസരിച്ച് ഇവര് ഇതിലൊന്നും ഒരു ഇടപെട്ടില്ല. എന്ത് കാര്യം ചെയ്യുന്ന ആയിക്കോട്ടെ, എനിക്കൊന്നും വിട്ടെന്നിരിക്കാം. അത് വിട്ടെന്ന് എന്തായി തോന്നുന്നു, നന്നായി തോന്നുന്നുണ്ടോ? വീട് നിർമ്മിക്കണം എന്നുള്ള ആശയം മനസ്സിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തെയാണ് മനസ്സിൽ കാണുന്നത്. ഉത്തമ ബോധ്യമുണ്ട്, രാജേന്ദ്രൻ മാഷെ, അതായത് എന്റെ അളിയനെ ഈ പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. അത് സ്കൂളിലുള്ളപ്പോ പോലും ഇങ്ങനത്തെ മരാമത്ത് പണികൾക്ക് മുൻഗണന എടുക്കുന്ന ആളാണ്. അതെ അതെ, താല്പര്യം എനിക്കറിയാലോ, സാറെന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലേ, അതെ സ്റ്റുഡന്റ് ആണ്. ഇത് ഒരു പക്ഷെ അത് നീറ്റ് ആയിട്ടുണ്ട്, കാരണം ഇത് ക്ലോസ് ചെയ്തതുകൊണ്ടേ, അവിടെ ക്ലോസ് ചെയ്തതുകൊണ്ട് വളരെ വൃത്തിയായിട്ടുണ്ട്. അതാണ് പറയണത്, ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ഇത് മാത്രം ഇവിടെ വാഷ് ബേസ് മാത്രം വെച്ച് താഴെ ഓപ്പൺ ആയിരുന്നെങ്കിൽ ആ വൃത്തി ഉണ്ടാവില്ല. വൃത്തിയായിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് അല്ലേ, ഡൈനിങ് മതി അല്ലേ, നാല് പേർക്ക് ഇരുന്ന് മതി. ഇതാണ് ഡൈനിങ് എന്ന് നമ്മള് നേരെ പോണത്. അതെ അതെ, ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ ഓടാന്നൊന്നും ആരും പറയില്ല, അത്ര മനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിലും ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൈനിങ്ങിൽ നിന്ന് നമ്മള് പോകുന്നത് അല്ല, അതിവിടെയാണോ വെക്കുക? അടുക്കളയിലല്ല, ഉണ്ട്. അതെ, ഡൈനിങ് ഹാൾ ഒരു ഫ്രിഡ്ജ് കുഴപ്പമില്ല. പിന്നെ ഡൈനിങ് ഹാളിൽ ഇവിടെ ഒരു ബെഡ്റൂമാ, രണ്ട് കട്ടിലിടാൻ പറ്റുന്ന മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പൊ ഇത് നല്ല സ്പേസ് ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ, ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത്. ഇതിൽ കുറച്ച് നല്ലൊരു സ്പേസ് ഉണ്ട്. അതെ അതെ, രണ്ട് കട്ടിൽ. പിന്നെ ഡൈനിങ് ഹാളിന്ന് കിച്ചൺ, അടിപൊളി കിച്ചണും അത്യാവശ്യം വലുത് തന്നെയാണ് അല്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കബോർഡുകളുടെ ഒരു പണി മാത്രം, കബോർഡുകളുടെ പണിയുണ്ട്. പിന്നെ ഫ്രണ്ട് ആ രണ്ട് പണി നമ്മൾ പെയിന്റിംഗ് വെച്ചാൽ ആ ഫ്രണ്ടിൽ ഗ്ലാസ് വെക്കാൻ, അത് ഇവരുടെ അഭിപ്രായം, നാട്ടുകാർ വരുന്നവരും പോകുന്നവർക്കൊക്കെ അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാം. വന്നത് കുറേ വന്നു ആവശ്യമില്ല, കാറ്റ് കിട്ടുന്ന നല്ല സൗകര്യം ഉണ്ട് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മളത് മഴക്കാലത്ത് കഴിയുന്ന അടുക്കളയും. പിന്നെ ഇതൊന്നും അടുപ്പില്ലേ സാറേ, ഇപ്പോഴത്തെ കാലത്ത് അടുപ്പില്ല. ഇല്ല, അതെ, എല്ലാ റൂമിലും ക്ലോക്ക് ഉണ്ട്. അതെ 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 അതെ, കിച്ചണിന്റെ ടൈൽസിന് മാച്ച് ആയിട്ട് റേഡിയോ ആയിട്ടുണ്ട്. ഗ്യാസ് ഒക്കെ 4 അടുപ്പുള്ള ഒരു നല്ല ഗ്യാസ് ഒക്കെയാണ് ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് വാട്ടർ വരും, ഫ്രഷ് വാട്ടർ വരും. ഇത് എന്ന് പറഞ്ഞാല് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം. ഓക്കെ ഓക്കെ ഓക്കെ. അടുക്കളയിൽ ഡോറില്ല, അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഡോറില്ല അല്ല, അടുക്കളയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. അത് തുറന്നാലും ഫ്രണ്ട് ആണ് അല്ലേ. ഓക്കെ അടുക്കളയിൽ ശാസ്ത്രപ്രകാരം ചെയ്തത്.
വീട് അവസാനിച്ചു അല്ലേ. ആ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ, ഇവിടെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. നോർമൽ ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെ ഉണ്ട്. കുറച്ചൊരു സ്പേസിന്റെ ഇല്ല, ഇതുണ്ട്. എന്നാലും നമുക്ക് ലാവിഷ് ആയിട്ട് കുളിക്കണം. അവിടെ ഒരു ബാത്റൂം ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഏരിയ എന്താ സാറേ? ഇതാണ് നിങ്ങളുടെ അതിർത്തി? അതിർത്തിയില്, അതെ അതെ, അതിർത്തിയാണ്. ഇത് ചുമര് മൊത്തം അതിർത്തിയാണ്. അപ്പൊ അതിലും അതിലും ആണല്ലേ. അല്ല സാറേ, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നിയമപരമായിട്ട്. ഇവിടെയാണ് വീടിന്റെ തറ കിടക്കുന്നത്. അതെ, തറയാണ്. ഉപയോഗപ്പെടുത്തി. പക്ഷെ ഇതിപ്പോ ഞാൻ പറയുന്നത്, ഇത് വേറൊരാളുടെ സ്ഥലമാണെങ്കിൽ അത് കുഴപ്പമില്ല. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. വേറെ ചെയ്യാൻ പറ്റും. ഇതിന്റെ മുകളിൽ പാത്തി വെച്ച് ഇതിന്റെ മുകളിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ. വേറെ കുഴപ്പമില്ല. നമ്മളെ അപ്പുറത്തെ പ്ലോട്ടിലേക്ക് കടക്കാത്ത രീതി. ആ പുറത്തൊരു ബാത്റൂം ഉണ്ട്. കുറച്ച് വിശാലമായ ഒരു ബാത്റൂം. ഇവിടെ ടോയ്ലറ്റ് ഇല്ല, കുളിക്കാനുള്ളത് മാത്രം. ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ഗ്യാസിലൂടെ പ്രവർത്തിക്കുന്ന ഒരു അകത്ത് വെക്കുന്നുള്ള കുഴപ്പമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, ശരിക്ക് എന്താണ് ഈ ഒരു ഇത്? സ്റ്റാൻഡ് ഇങ്ങനെ ഒരു കല്ലല്ല ഇതിങ്ങനെ ചെറിയ പങ്കൊരു ഡിസ്ക് കംപ്ലൈന്റ് കുഞ്ഞാനുണ്ട്. ഒരു സൗകര്യാർത്ഥം ചെയ്യാം. ഡിസ്കിന്റെ അസുഖങ്ങളൊക്കെ ഞാൻ കുഞ്ഞാതിരിക്കാൻ അടിപൊളിയായിരുന്നു. എന്തായാലും ഇത്രയൊരു സ്പേസ് കൂടെ വർക്കേരിയായിട്ട്. അതെ അതെ, ഇത് വലിയൊരു സ്പേസ് ആണ് വീടിന്റെ ഒരു അല്ലേ. നല്ലൊരു ഭാഗം ഇവിടെ നിങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്തത് കൊണ്ട് ഇഷ്ടം പോലെ സ്പേസ് ആണ്. ഒരു സദ്യ തന്നെ കഴിക്കാല്ലേ, നോക്കിയ നിരന്നിരുന്നിട്ട്. ആ വീട്ടിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത്, പിന്നെ അയൺ ചെയ്യാം ഇവിടെ എല്ലാം. സ്പേസ് അത് വേണം. പിന്നെ നമ്മള് ഇവിടെ നിന്ന് ഈ വർക്ക് ഏരിയ നമ്മള് ജസ്റ്റ് പുറത്തേക്ക് ഇതാ ഇത് കഴിഞ്ഞു കേട്ടോ. ഇവരുടെ സ്ഥലം കഴിഞ്ഞു, അപ്പത്തേക്ക് വേറെ സ്ഥലമാണ്, മതിലാണ്. പിന്നെ ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട് ഇങ്ങനെ അല്ലേ, തുണി ഉണക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് പറയുന്നത് ഇവര് 5 സെന്റ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്ന് പറയണത്. തുണി ഉണക്കാൻ നല്ലൊരു സ്പേസ് ആയി, നല്ലൊരു ഏരിയ ആയത്. ഈ ഒരു ഐഡിയ അത് സാറിന് തന്നെയല്ലേ? എല്ലാം ചെയ്യാൻ വന്ന് കണ്ടപ്പോ സന്തോഷായില്ലേ. വല്ലപ്പോഴും വന്ന് നോക്കുക, മാനേജറെ പോലെ വന്ന് നോക്കുക. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങളോടുള്ള സ്നേഹമാണ് ഈ വീട് മൊത്തം കാണുന്നത്. അതോടൊപ്പം നമ്മളുടെ പരമാവധി കഴിവ്, നമ്മൾ ഈ ആർക്കിടെക്ചർ മേഖലയിലുള്ള കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം. ഇത് ഞാൻ ഇത് എന്റെ സാറാണ് എന്നെ 4-ാം ക്ലാസ്സിലെ 5-ാം ക്ലാസ് അല്ലെ. പിന്നെ അയ്യോ സാറിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും പറയാനില്ല. പിന്നെ എല്ലാ കലോത്സവങ്ങൾക്കും ദേശഭക്തി ഗാനം ഒക്കെ പഠിപ്പിക്കണത് സാറിന്റെ വീട്ടിൽ പോയിട്ട് പഠിക്കാറ്. പഴയ ഓർമ്മകളാണ്, നമുക്ക് മറക്കാൻ പറ്റാത്ത അധ്യാപകരിൽ ഒരാളൊക്കെയാണ് സാർ അല്ലേ. സാറേ അല്ല, എന്നെ കുറിച്ച് ഒന്നും പറയാനില്ല. ജ്യോതിമണി ജ്യോതിമണി പറയാനില്ലേ? കലാമേളയില് ജ്യോതിമണിയാണ്, സംസ്കൃതോത്സവത്തിൽ ജ്യോതിമണിയാണ്. സൈക്ലിംഗ് ഉണ്ട്. അതെന്ത്? 2 സൈക്കിൾ ചേച്ചിക്ക് ഉണ്ടാ? ചേച്ചി ഓടിക്കും. അയ്യോ ഏറ്റവും നല്ല എക്സസൈസ് അല്ലേ, അതൊരു അടിപൊളി സൈസ് വണ്ടി. ഉണ്ട് ഉണ്ട്, നല്ല ഫിറ്റായിരിക്കുന്നുണ്ട്, ഫിറ്റായിരിക്കുന്നുണ്ട്. പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ 5:30 രണ്ടുപേരും സൈക്കിൾ എടുത്ത് പോകും. എവിടേക്ക്? ഇവിടുന്ന് 2 കിലോമീറ്റർ കരണി ചേച്ചിന്റെ വീടിന്റെ അവിടം വരെ പോയി തിരിച്ചു വരും. അപ്പോഴത്തേക്ക് 5:30, 6:30, 6:30 വീണ്ടും സ്കൂട്ടർ എടുത്തിട്ട് ഒന്ന് ഈ ഇപ്പുറത്തെ ഭാഗത്തേക്ക് 2 കിലോമീറ്റർ ഓടിക്കും. അതായത് വൈഫ് പഠിക്കാം, അത് പഠിക്കും. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 6:30, 6:30 നമ്മള് അടുക്കള ജോലിയൊക്കെ തുടങ്ങും. ഓ അടിപൊളി എക്സസൈസ്. അത് ചെയ്യുന്നതോട് പകുതി അസുഖം കുറയുകയാണല്ലോ. അത് കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട് ഇത്ര ഹൈറ്റില്. വീടിന് ചിലവ് കുറവാണ്. ഇത്രയും മതിലാണ്, പിന്നെ ആ വരേന്റെ മേലോട്ട് ബോർഡാണ്. ബോർഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എവിടെയും.
അതൊക്കെ ജിപ്സം ബോർഡ് ഓക്കെ. ഇതെന്താന്നറിയ, കാർപോർച്ചിന്റെ നേരെ മേലെ കാണുന്നത് വാർപ്പല്ല കേട്ടോ, നമ്മള് കണ്ട് തെറ്റിദ്ധരിച്ചു, ജിപ്സം ബോർഡാണ്. അതൊരു ബോർഡ് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വെള്ളം അടിക്കുന്നത്. അടിപൊളി, കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വാർപ്പ് വീട്. പക്ഷേ സാറെ ലാസ്റ്റ് എങ്ങനെയാണ് സാർ, അത് നിക്കുവോ? അത് അവിടെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല. നനയാണെങ്കിൽ മാത്രമേ അതിന് പ്രശ്നം, നനയില്ല. പിന്നെ ഈ സൈഡ് മുഴുവൻ ഇത് കനമുള്ളതല്ല, ഇത് കുറച്ച് കനമുള്ള ബോർഡ്. ഇതാണ് ഇതിന്റെ മുകളിൽ പ്ലാറ്റ്ഫോം ആയിട്ട് ആ ഇതിന്. അപ്പൊ അത് അവിടെ തട്ടി, ഇതിനകത്തൊരു അറയുണ്ട്, അട്ടം, പണ്ടൊക്കെ അട്ടം എന്ന് പറയുന്ന ഒരു അറ. അപ്പൊ നിങ്ങൾക്ക് ഈ എന്താ പറയാ, ഒരു പോക്കറ്റ് റൂം ആണത്. എല്ലാ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ മുഴുവൻ ഇടാം. ആവശ്യമില്ല സാധനങ്ങൾ, ഭയങ്കര ചൂടാണ്. ഈ ഓടിന് കുറച്ച് ചൂട് കൂടണം. അതുകൊണ്ട് തന്നെ അവിടെ താമസ സൗകര്യം ഒരുക്കാൻ. താമസം വേണ്ട സാറേ, നമുക്കുള്ള ഇത്ര ചെറിയ വീടായതുകൊണ്ട് വേറെ ഒഴിവാക്കാനുള്ള സാധനങ്ങൾ മൊത്തം നമുക്കൊരു ബെർത്ത് പോലെ മേലേക്ക് ചെയ്യാം. അത് അടിപൊളി. ഇത് ഇതെന്താ സാറേ? ഇത് ഒരു വർക്കാണ്. ഇത് സംഭവം എന്താന്ന് വെച്ചാല്, ഇത് മറ്റേ പുട്ടി ഇട്ടിട്ട് കയ്യിൽ ഇങ്ങനെ അടിച്ചടിച്ച് ഇതിങ്ങനെ, ഇതിന്റെ ടാപ്പ് ഉണ്ട്, ഒരു പേപ്പർ ടാപ്പ്. സിമ്പിൾ വർക്കാണ്, സിമ്പിൾ വർക്കാണ്. ഈ പെയിന്റിങ്ങിന് മാത്രം കുറച്ച് സമയം, ഇതൊരു പെയിന്റേ ഉള്ളൂ. ഇത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ സിമെന്റ് അല്ലേ? അത് സിമെന്റ് പൈപ്പ്. സിമെന്റ് പൈപ്പാ, ദൈവം തമ്പുരാ. സിമെന്റ് പൈപ്പാണ്, അതിന്റെ അകത്ത് നമ്മളെ മണലും സിമെന്റും ഫില്ല് ചെയ്തിരുന്നത്. അമ്പമ്പോ, ഈ ഒരു തൂണ് എന്ന് പറഞ്ഞ സിമെന്റ് അല്ല കേട്ടോ, സിമെന്റ് പൈപ്പാണ് വെച്ചിരിക്കുന്നത്. അല്ല സാറേ, അപ്പൊ ആ മേലത്ത് ആ സാധനം നിക്കാനുള്ള അത്രയും ഇതിനുണ്ട് കപ്പാസിറ്റി തുണിഞ്ഞ്? ഉള്ളിൽ കമ്പി, ഇത് ഇതുണ്ട്, കമ്പിയുണ്ട്, സിമെന്റും മണലൊക്കെ ഉണ്ട്. ബലത്തിന്റെ ഒരു പ്രശ്നം വരില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തായാലും അടിപൊളി സാർ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊന്ന് സാറിനോട് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത്. എനിക്കൊരു അങ്ങനെയുള്ളൊരു ഗ്യാങ് ഫ്രണ്ട്സ് ഉള്ള ഫ്രണ്ട്സ് ഇൻഡസ്ട്രീസ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ വർക്ക് ആണെങ്കിലും കെട്ടുകാരാണെങ്കിൽ ആശാരി ആണെങ്കിലും എന്റെ സുഹൃത്ത് സന്തോഷ് കൂടത്തുമുള്ള സന്തോഷമാണ് ചെയ്തതെന്ന്. എല്ലാം കൃത്യ സമയത്ത് എനിക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റത്. അവരുടെയും കൂടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം. അല്ലെങ്കിൽ ഞാനിതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സില്ല് പറഞ്ഞു സ്വന്തമായിട്ട് പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടി വർക്ക് ചെയ്തിട്ട്, നമ്മളും വർക്ക് ചെയ്തിട്ട് പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചിട്ടും ഡെയിലി വന്നിട്ടും. അല്ല, അവരെ വന്നു എടുത്തോളൂ, നമ്മൾ ഡെയിലി ഇവിടെ വന്ന് നനയ്ക്കൽ പിടിക്കും ഒക്കെ നമ്മൾ ചെയ്തു. അതൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് ഈ എല്ലാ മേഖലയിലെ സുഹൃത്തുക്കളും എനിക്ക് ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ഒരു 8 മാസം കൊണ്ട് എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കി. അപ്പൊ നമ്മളൊരു വീട് പണി ചെയ്യുമ്പോ കോൺട്രാക്ട് കൊടുക്കുന്നത് അബദ്ധമാണ്. കോൺട്രാക്ട് കൊടുക്കുമ്പോ ഒരു 5 ലക്ഷം, ഇതിപ്പോ നിങ്ങൾ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ മൊത്തം പണി എല്ലാം അടക്കം 15 ലക്ഷം ഒക്കെ താഴെ വന്നിട്ടുണ്ട്. അത് കൊടുക്കാണ് ഒരു 25 രൂപ ഉറപ്പല്ലേ? 10 ലക്ഷം അവിടെ പോയി. അയ്യോ സത്യം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മണൽ കരണിയിലുണ്ട്, ജില്ലി കരണിയിലുണ്ട്, എല്ലാ സാധനവും ഇവിടെ കയ്യെത്തും ദൂരത്തുണ്ട്. പച്ചല കട്ട കൊണ്ടുള്ള കട്ട പച്ചല അവരെങ്ങനെയാ ചെയ്യാ വെച്ചാൽ കൊണ്ടുവന്ന് ഇറക്കി അങ്ങ് ഇതാക്കാണ്. അവര് പൈസ നോക്കല്ലേ, അതൊക്കെ നമ്മളടുത്ത് വസൂലാക്കല്ലേ. അങ്ങനെ 5-8 ലക്ഷം കൊടുത്തങ്ങ് കൂടും, ഒരു സംശയം. അതെ, ഉറപ്പാ. അപ്പൊ ഞാൻ ഈ വീടിന്റെ ഒരു മേൽവശം കാണാൻ വേണ്ടി ഇങ്ങോട്ട് കുറച്ച് മേലോട്ട് കയറി വന്നു കേട്ടോ. കണ്ടോ, നമ്മള് ബാക്ക് നിന്നൊക്കെ കാണുമ്പോ ഇത്രയേ ഉള്ളു വീട് കാണുമ്പോ, പക്ഷെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളാണ്. എ ടൈപ്പ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടി എന്റെ സാറിനെ പരിചയപ്പെടുത്തുകയാണ്. എന്നെ LP UP പഠിപ്പിച്ച സാറാണ്. സാറേ ഓർമ്മയുണ്ടോ സാറേ, പൂക്കുന്നി ഇതാവില്ല, മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമുക്ക്. എന്നെ എനിക്ക് ഞാൻ ഒരു ടീച്ചേഴ്സിനെയും മറക്കാറില്ല, അതുപോലെ എന്നെയും ടീച്ചേഴ്സ് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കൂലേ. അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു, ഒന്നും പറയാനില്ല. ഓണ്ടോ ഇങ്ങോട്ട് വരൂ. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഇത് കാണില്ലല്ലേ, ഉള്ള സ്റ്റുഡൻസ് മൊത്തം കാണും. ഇതാ, അതാ വിളിക്കണു ഹസ്ബൻഡ്. അല്ല, സാറും കൂടി ഇരുന്ന കംപ്ലീറ്റ് ആയി, സാറും കൂടി ഇരുന്ന കംപ്ലീറ്റ് ആയി. ചേച്ചിയാണ് ആ മൂത്ത ചേച്ചി, ഇത് അനിയത്തിയാണ്. അനിയത്തി രേണുക ചേച്ചി കൊടുത്തിട്ടുള്ളത്. ഇവര് ജ്യേഷ്ഠനാണ്, അനിയത്തിക്ക് വേണ്ടി ഒരു മനോഹരമായ വീട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേച്ചിക്ക് വേണ്ടിട്ടും കെട്ടിയിട്ടില്ല ഒരു വീട്, പൊന്നങ്കര ഉണ്ടല്ലേ, താഴോട്ട് പോയിട്ട്. അപ്പൊ അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് ഇതുപോലെ നല്ലൊരു വീട് ഉണ്ടാക്കാൻ അവസാനം. അതെ അതെ അതെ.
എന്താ പറയാ, പുതിയതായിട്ട് എടുക്കുന്നവരിത് കാണട്ടെ, പല പല ടെക്നിക്സും ജിപ്സം ബോർഡും. പിന്നെ വിട്ട് വിട്ട് ഇപ്പൊ കമ്പിക്ക് വില കൂടിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വന്നത്, അല്ലെങ്കിൽ അതിലും കുറയ്ക്കാൻ പറ്റുന്നത്. കമ്പി അല്ലാണ്ട് വേറൊരു വഴിയില്ല, മരം നിന്ന് അവിടെ മരം ചെയ്യാം. പക്ഷെ മരമൊക്കെ ഇപ്പൊ എങ്ങനെ വെട്ടി ചെതല വരും, ചൈന ബോർഡ് 60 രൂപയാണ്. ചൈന ബോർഡ് വർഷാവർഷം രണ്ടു വർഷം കൂടുമ്പോ പെയിന്റ് അടിക്കണ്ട, പെയിന്റ് അടിക്കണ്ട, അടിക്കണ്ട. അത് കാലാകാലം അതിന്റെ ആ ഗ്ലേസിംഗോട് കൂടിയിട്ട് നിന്നോളൂ, അതിന് ഈ ഒരു പൂപ്പൽ പിടിക്കില്ല. ഇതാവുമ്പോ രണ്ടു കൊല്ലം കൂടുമ്പോ അത് കഴുകണം, അതിന്റെ മുകളിൽ കയറി കഴുകിയിട്ട് രണ്ടാമത് ഇത് പെയിന്റ് അടിക്കണം. ആ ഒരു ചെലവ്, ആ ഒരു ചെലവ് നോക്കുമ്പോ ഇതാണ് ചൂട്. പക്ഷെ ഇതിൽ കുറച്ച് ചൂട് ഇല്ല, അത് ഇങ്ങോട്ടേക്ക് ഇറങ്ങൂല, മോള് പോലും കുറച്ച് ചൂട്. സാധാ ഓടക്കാൾ ചൊച്ച് ചൂട് കൂടുതലാണ്, പക്ഷെ നമ്മളെ ബാധിക്കില്ല. ഈ ജിപ്സം ബോർഡും മേലെ ബി ബോർഡും ഒക്കെ ഉള്ളതുകൊണ്ട് അല്ല, കാണിക്കാൻ നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടായല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞാ പോരെ. അതെ അതെ, എല്ലാവർക്കും ഈ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ഇവിടുന്ന് കണ്ടിട്ട് പോവായിരുന്നു, പക്ഷെ നിങ്ങളും കൂടി ഇത് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും വരാം. അതുവരെ ടാറ്റ ബൈ ബൈ സാറേ. ഓക്കെ.